വന്നു വന്ന് പാലക്കാട്ടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിന് രാഷ്ട്രീയമൊന്നും പറയാനില്ല ഇതുവരെ പറഞ്ഞ രാഷ്ട്രീയം ഇനിയും പറഞ്ഞാൽ സി പി സി പി എംമാർ എപ്പം തല്ലുകൊടുത്തെന്ന് ചോദിച്ചാൽ മതി അതുകൊണ്ട് തന്നെ കോൺഗ്രസിലെ ഓരോ നീക്കങ്ങളും അടുക്കളവാദത്തിൽ വീക്ഷിച്ച് നിൽക്കുക കുറ്റപ്പെടുത്താൻ ഇതുവരെ പറഞ്ഞതൊക്കെ സി പി എമ്മിനെതിരെയായിരുന്നു സി പി എം വേറെ ആളിനെ കിട്ടാഞ്ഞ് പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ സഹാക്കളോ സഖാക്കള് സഖാക്കളുടെ കാലുപിടുത്തമായി എന്നെ കൂടി സഹാവേ എന്ന് വിളിക്കാൻ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ പാലക്കാട് ഡി സി സി എ സി സിക്ക് അയച്ച കത്തിനെ ചൊല്ലിയാണ് സരിന്റെ വിമർശനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതാത് ജില്ലാ കമ്മിറ്റികളുടെയും മണ്ഡല കമ്മിറ്റികളുടെയും ഒക്കെ അഭിപ്രായം തേടും സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ അഭിപ്രായം തേടിയാലും ഇല്ലെങ്കിലും ജില്ലാ കമ്മിറ്റികൾ വിജയസാധ്യതയുള്ള ആളുകളുടെ പേരുകൾ നൽകും ആ പേരുകൾ മാത്രമല്ല പുറത്തു നിന്നുള്ളവരുടെ പേരുകളും ചർച്ചയിൽ പരിഗണിക്കും അതിലൊരാള് ആയിരിക്കും സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് ഡി സി സി അയച്ച ലിസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടം ഇല്ലായിരുന്നു ശരിയാ അതുകൊണ്ട് വിജയിക്കാത്ത സ്ഥാനാർത്ഥിയാണെന്ന് എതിർസ്ഥാനാർത്ഥിയായ താങ്കൾക്ക് എങ്ങനെ പറയാനാകും അങ്ങനെയാണെങ്കിൽ സി പി എം ജില്ലാ കമ്മിറ്റി കൊടുത്ത ലിസ്റ്റിൽ ശരീൻ്റെ പേരില്ലായിരുന്നല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരായിരുന്നല്ലോ ഉണ്ടായിരുന്നത് അങ്ങനെയാണെങ്കിൽ സരിൻ അവിടെ തോൽക്കുന്ന സ്ഥാനാർത്ഥിയാണോ അങ്ങനെ പറയാൻ പറ്റുമോ തോൽക്കാൻ വേണ്ടിയാണോ സരിൻ നിൽക്കുന്നത് അങ്ങനെ പറഞ്ഞു പഠിക്കരുത് യു ഡി എഫ് ജയിക്കാൻ പോകുന്നില്ലെന്ന കുറ്റസമ്മതമാണ് പുറത്തു വന്ന കത്തെന്നാണ് സരിൻ പറയുന്നത് കോൺഗ്രസ് നന്നായി കാണാനോ കാണാൻ അതിലുള്ള കുറച്ചു പേർക്ക് ഇപ്പോഴും ആഗ്രഹമുള്ളതിനാലാകാം ആ കത്ത് പുറത്തു വന്നതത്രേ തോൽക്കാൻ വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതാവാമെന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ ജയിക്കാൻ പോകുന്നില്ലെന്ന തെരഞ്ഞെടുപ്പിനു മുമ്പ് തന്നെ യു ഡി എഫ് കുറ്റസമ്മതം നടത്തിയതുപോലെയാണ് മനസ്സിലാക്കുന്നതെന്നുമാണ് സരിൻ പറയുന്നത് ഇതാ തോൽക്കാൻ വേണ്ടി ഞങ്ങളൊരു സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചിരിക്കുന്നുവെന്ന് യു ഡി എഫ് തന്നെ പറയുന്നു അത്രയും കത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണെന്നൊക്കെയാണ് സരിന്റെ ഡയലോഗ് ഇതേ സ്ഥിതിയാണ് സരിനും അത് മറക്കണ്ട സി പി എം ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്ത കത്ത് എ കെ ജി സെന്ററിൽ ഉണ്ടാകും പറ്റുമെങ്കിൽ അത് താങ്കൾക്ക് കിട്ടത്തില്ല എങ്കിലും ആരെങ്കിലും കയ്യോ കാലോ പിടിച്ചാന്ന് എടുത്ത് നോക്ക് നോക്കണം അതിൽ താങ്കളുടെ പേരുണ്ടോ എന്ന് ഇല്ല അപ്പുറത്ത് നിൽക്കുന്നെങ്കിലും ഒളിഞ്ഞുനോട്ടം ഇപ്പോഴും അയൽവക്കക്കാരന്റെ ബെഡ്റൂമിലാണ് ഒളിഞ്ഞുനോട്ടം അത് ശരിയല്ല താങ്കൾ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കെ ഒളിഞ്ഞു നോക്കി കുറ്റവും കുറവും കണ്ടുപിടിക്കാതെ സീറ്റ് കിട്ടാഞ്ഞ് പ്രതിഷേധിച്ച് അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ സി പി എമ്മിന് വേറെ ആളില്ലാ താങ്കളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി ആ ഒരു കുറ്റമേ സി പി എം ചെയ്തോളൂ താങ്കൾ രാഷ്ട്രീയം പറ രാഷ്ട്രീയം പറഞ്ഞ് പാലക്കാട്ടുകാരുടെ മനസ്സിൽ കയറി അവരുടെ വോട്ട് മേടിക്കുക അങ്ങനെ ജയിക്കെ അല്ലാതെ കോൺഗ്രസുകാര് കത്ത് അങ്ങോട്ട് കൊടുത്തു ആ കത്തിനകത്ത് സ്ഥാനാർത്ഥിയുടെ പേരില്ല അല്ലെങ്കിൽ കത്ത് ഇങ്ങോട്ട് കൊടുത്തു അതിനകത്ത് സ്ഥാനാർത്ഥി ഇല്ല ഇതൊക്കെ താങ്കൾ ഇതാണോ പറയേണ്ടത് ഇതാണോ രാഷ്ട്രീയം താങ്കൾ രാഷ്ട്രീയം പറ ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയം പറ